എന്നരും വരീ ചൈനപ്പ
मूपन चोर उड़ी वाले निबर कमी अलिम तापा इब्राहिम पेड़ नामिद सायपरा
അഗ്രശാലിയിലെ തടിമുടിക്കുള്ള രണ്ട് അടിച്ചു വയ്ക്കാരെ കണ്ടാ മതി. സായിപ്പിന്റെ മറ്റുമാർ പിറ്റേനായ വയസ്സോടിക്ക് എഴുതും അടിമ കച്ചവടം കൊണ്ടേ ഈ നാട് നന്നാവൂ എന്ന്. अमकण पटिण या ആയുഷ്കാലം മുഴുവൻ ഇവിടെ തന്നെ കഴിയണമെന്നാണ് അലീൻ ആഗ്രഹിക്കുന്നത്. ഓ താങ്ക് യു താങ്ക് യു. ദേവമ്മയാണ് പല്ലക്കിൽ വരുന്നത്. ദേവമ്മ? വിച്ച് ദേവമ്മ? ദേവമ്മ ഒരു ദേവദാസിയാണ്, കൊട്ടാരത്തിൽ നൃത്തക്കാരൻ. ഓ പാലസ്റ്റാർ സാർ, ലെറ്റ്സ് ഗോ. സ്റ്റോപ്പ്. ദേവമ്മ, ഗ്ലാഡ് ടു മീറ്റ് യു. നിങ്ങൾ പൊയ്ക്കോളി. മിസ്റ്റർ ജംഭുക രാമൻ, യു ആർ മൈ ബെസ്റ്റ് ഫ്രണ്ട്. നിങ്ങൾ വിചാരിച്ചാൽ ദേവമ്മയുടെ ഡാൻസ് നമുക്ക് കാണാം. നമുക്ക് മാത്രമല്ല, നമ്മുടെ ഗസ്റ്റിനും കാണാം. ലോറൻസ്. Yes. Meet Mr. Jampuka Raman, Sarvadhikari of Travancore. Pleased to meet you. My friend, Mr. Lawrence, correspondent of East India Company. Nyangalkku Devammayude dance kaanam. Yeah, yeah. Kshamikkanam Sahibe. Devamma
കൊട്ടാരത്തിലെയും കൗലത്തെയും മാട്ടക്കാരിയാണ് നമ്മുടെ മുമ്പിൽ വാട്ടാൻ പറയു അത് നടക്കില്ല സായിപ്പേ വാട്ട് ആ നടക്കില്ല മിസ്റ്റർ ജംപുക രാമൻ യു വാണ്ട് ദിവാൻ പോസ്റ്റ് നിങ്ങൾക്ക് ജനമാകണ്ടേ ആകണം എന്നാലാക്കണം ഞാൻ ശ്രമിച്ചു ഹത്തത്തരികടോ 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 ഹരികടോ 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 ദേവമ്മയ്ക്ക് സർവാധികാരിയുടെ ഒരു കുടുംബാനം വന്നിട്ടുണ്ട് എന്താണാവോ ദേവമ്മയെ തെരിയപ്പെടുത്തുന്നത് ബ്രിട്ടീഷ് പ്രതിപുരുഷനും പൊന്നതമ്പുരാൻ തിരുമനത്തിന്റെ ആശാനുവർത്തിയുമായ കേണൽ മെക്കൻറോയ്ക്ക് ദേവമ്മയുടെ നൃത്തം കാണണമെന്ന മോഹം അതിഹലസിലായിരിക്കുന്നു ആയതിനാൽ ഇന്ന് സായാഹ്നത്തിൽ ദേവമ്മ സായിവിന്റെ ബംഗ്ലാവിലെത്തി സായിവിന്റെ മുന്നിൽ ആടിപ്പാടാൻ ഇതിനാൽ താൽപര്യപ്പെടുന്നു സർവാധികാരി ചെമ്പകരാമൻ പിള്ള ചെമ്പകരാമൻ പിള്ള എന്താ മോളെ ഇത് ഞാൻ ചിലങ്ക കെട്ടി ചെല്ലും ചെലവും പറ്റുന്നത് വെകിളി പിടിച്ച വെള്ളക്കാരന്റെ മുന്നിൽ ആടാനല്ല ദേവസന്നിധിയിലോ രാജസന്നിധിയിലോ ആടാനാണ് മെക്കൻറോ സാഹിബ് കല്ലക്ക് നിർത്തിച്ചപ്പോഴേ ഞാൻ വിചാരിച്ചു ഇതിന്റെ പിറകിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടാവും സർവാധികാരി കൽപ്പിച്ചാൽ പോവാതിരിക്കുന്നത് ശരിയാണോ മോളെ ആര് കൽപ്പനയിട്ടാലും ആരുണ്ടാവും ഞാനല്ലേ ദേവദാസിയെ ജനിച്ചു പോയത് കൊണ്ട് അന്യന്റെ മുമ്പിൽ അഭിമാനം അടിയറവയ്ക്കേണ്ടതില്ലല്ലോ ഇന്ന് ഈ തൊഴിൽ മതിയാക്കി തഞ്ചാവൂരിലേക്ക് മടങ്ങിപ്പോകാനും ഞാൻ തയ്യാറാണ് മടങ്ങിപ്പോകാനായിരുന്നെങ്കിൽ വീരഭദ്രൻ തമ്പിയുടെ മരണം കഴിഞ്ഞ ഉടനെ ആകാമായിരുന്നില്ലേ സ്വാമി ആ സംഭവത്തിന് ശേഷവും നമ്മൾ തിരുവിതാംകുളത്തിന് തങ്ങിയത് വലിയൊരു ലക്ഷ്യത്തിന് വേണ്ടിയാണെന്ന് ദേവമ്മ മറക്കരുത് എന്നെ ആ സ്ഥാന സംഗീത വിദ്വാനാക്കാമെന്ന് ഇനി സർവാധികാരിക്കാർ പറഞ്ഞിട്ടും ഞാൻ ദേവമ്മയുടെ പാട്ടുകാരനായി കഴിയുന്ന എന്താ കുഞ്ഞെ എന്നെ സ്വന്തം മകളെ പോലെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് രാജ്യവും രാജാവും എല്ലാം ഇന്ന് വെള്ളക്കാരന്റെ കയ്യിലാണ് അവരെ പിണക്കിയിട്ട് ഒരു കാര്യം ഇവിടെ നടക്കില്ലെന്ന് ദേവമ്മയ്ക്ക് അറിഞ്ഞൂടെ പാർവതിയമ്മേ ഈ കുറിയലിയുടെ കാര്യം ഒരിക്കലും പൊന്നതമ്പുരാൻ തിരുമനസ് കൊണ്ട് അറിഞ്ഞിരിക്കില്ല വെളവാപ്പട്ടമെന്ന എല്ല് കഷ്ണത്തിന് വേണ്ടി സർവാധികാരി ചെയ്ത തന്ത്രമാണിത് പക്ഷെ എല്ലാ തന്ത്രങ്ങളും അളവുകളും നേരിടാനുള്ള ചങ്കൂറ്റം ദേവമ്മയ്ക്കുണ്ടായിരിക്കണം മക്കളില്ലാത്ത ഞാനും പാർവതി നിനക്ക് വേണ്ടി മരിക്കാൻ തയ്യാറാണ് ദേവമ്മ ലക്ഷ്യത്തിലെത്തുന്നത് കണ്ടാൽ അപ്പോൾ ഞാൻ സായിപ്പിന്റെ ബംഗ്ലാവിലേക്ക് പോകണം അല്ലേ ഇല്ലെങ്കിൽ ഈ മാളികയിൽ നിന്ന് നാം തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരും ശരി ഞാൻ പോകാം നിന്നെയൊക്കെ പോലെ ഒരു അടിമയാണോ ഞമ്മളും ഞങ്ങൾ അടിമകളല്ല അടിമയെല്ലാം നിറ്റാണോ മനുഷ്യ മനുഷ്യനെ ചുമക്കണോ നോക്ക് ഈ ദുരാവില് അടിമയാക്കുന്നവരെയും അടിമയാവണവരെയും മണ്ണോട് മണ്ണാക്കാരാണ് ഞമ്മൾ അടിമത്താവളത്തിൽ നിന്ന് പുറത്തു ചാടിയത് മാറില്ല ഈ പല്ലക്ക് സുമന്നുകൊണ്ട് ഒരു അടിമപ്പാട് വയ്ക്കാൻ നീ ഒന്ന് വിചാരിക്കണ്ട ഞാനാ
പള്ളക്കിൽ വന്നത് ഒരു പെണ്ണാണെന്ന് നമ്മൾ അറിഞ്ഞിരുന്നില്ല. പെണ്ണ് മനുഷ്യവർഗത്തിൽ പെട്ടതല്ലേ? പെണ്ണിനെ ചുമന്നാലും മനുഷ്യൻ മനുഷ്യനെ ചുമക്കുന്നതാവില്ലേ? നമുക്ക് അബദ്ധം പറ്റിപ്പോയി, മാപ്പ് തരണം. അബദ്ധം പറ്റിയിരിക്കുന്നത് എനിക്കാണ്. വലിയ നീതിമാനായിട്ടല്ലേ പല്ലക്കുകാരെ തല്ലി ഓടിച്ചത്? അതിനാണല്ലോ നമ്മൾ മാപ്പ് ചോദിച്ചത്. മാപ്പ് ചോദിച്ചാൽ എന്റെ കാര്യം നടക്കുമോ? എനിക്ക് റെസിഡൻസ് ആയുവിന്റെ ബംഗ്ലാവിലെത്തണം. നേരെ റിട്ടയറായി, ഞാൻ എങ്ങനെ ഒറ്റയ്ക്ക് പോവും? വിരോധമില്ലെങ്കിൽ നമ്മൾ കൊണ്ടുവിടാം. നിങ്ങളോ? അതെ, അറിയാതെയാണെങ്കിലും നമ്മൾ ചെയ്തുപോയ തെറ്റാണ്. നിങ്ങളെ എത്തേണ്ട അടുത്ത് എത്തിച്ചാലേ നമ്മുടെ മനസ്സാക്ഷി നമുക്ക് മാപ്പ് വരും. കൂടെ വരാൻ ധൈര്യമില്ലേ? നമ്മൾ സത്യമുള്ള ഇസ്ലാമാണ്. സത്യമുള്ളവൻ മാത്രമല്ല മിടുക്കനുമാണ്. വരൂ. നമ്മുടെ താവളത്തിട്ട് ഇതുവരെ ഒരാളെയും പുറത്ത് ചാടിയിട്ടില്ല. ഓന് എന്ത് ചെയ്യാനും മടിക്കാത്തവരാണ്. ഇബ്രാഹിം ഭയപ്പെടാതെ, ഓടിമക്കൾ നഗരത്തോട്ട് പോകാതിരിക്കാനുള്ള എല്ലാ ഏർപ്പാടുകളും ഞാൻ ഉടനെ ചെയ്യാം. ഞങ്ങളെ രക്ഷിക്കണം. എന്താടാ ദേവമേ കൊണ്ട് പോകുന്ന വഴിക്ക് തടവുചാടി വന്ന അടിമ ഞങ്ങളെല്ലാം തല്ലി ഓടിച്ചു. അടിമക്കണ് തന്നെയായിരിക്കും. ദേവമ്മയുടെ കൂടെ മറ്റാരുണ്ടായിരുന്നില്ലേ? ഇല്ലേ, പക്കമേളക്കാരെ ബംഗ്ലാവിലേക്ക് കൊണ്ടുചെല്ലണ്ടെന്ന് പിന്നീട് സാഹിബിന്റെ അറിയിപ്പ് വന്നു. അതുകൊണ്ടാണ് ദേവമ്മ കൊച്ചമ്മയും കൊണ്ട് ഞങ്ങൾ തിരിച്ചത്. അതൊക്കെ പോട്ടെ, ആ അടിമ എവിടേക്കാണ് പോയത്? അവനും ദേവമ്മ കൊച്ചുമ്മയുടെ കൂടെ സാഹിബിന്റെ ബംഗ്ലാവിലേക്ക് പോയി. ബംഗ്ലാവിലേക്കോ? ശ്രീ പരമേശ്വര കണ്ണ
Your dance was fantastic, Devamma. Congratulations. Devamma, you have a presentation, Tara. Saiba, ask you. Yeah, yeah. Please come. Please come. Mr. Lawrence. Yes? Wait. Hmm? Nah. Come on. Devamma, you're cool. Please sit down. Nathiya Karika Nana Mundo. Devamma, you are one of the great beauties. Hey! Kottarathin and the very Paradon Dalrika Mendia. Tamil Tarthiki among them. Tanda Samana Menikuenda. Yambono. Come on. സായിപ്പിന്റെ ആളുകൾ അടിമക്കണ്ണിനെ കണ്ട കൊന്നുകളെയും എന്റെ ജീവൻ രക്ഷിച്ച ആളിന് ഒരാപത്ത് മര്യാദ നോക്കേണ്ടത് എന്റെ കടമയാണ്. നല്ല സുഖമാവുന്നവരെ അടിമക്കണ്ണ ഈ നിലവറയിൽ തന്നെ കഴിഞ്ഞോട്ടെ. ശരിയാ ദേവമ്മേ, ഈ മാളികക്കകത്ത് ഇങ്ങനെ ഒരു നിലവറ ഉണ്ടെന്നുള്ള കാര്യം ആർക്കും അറിഞ്ഞുകൂടാ. ഞാൻ ജഗസിമായി കോട്ടമുക്കിലെ വൈദ്യനെ വിളിച്ചിട്ടുണ്ട്. സാധാരണ ദേവദാസിയല്ല. ഇവിടുത്തെ കീഴ്വഴക്കമനുസരിച്ച് മേലുദ്യോഗസ്ഥന്മാരും കമ്പനി സാഹിബ്മാരും ആവശ്യപ്പെട്ടാൽ ദേവദാസിമാർ അവരുടെ കൂടെ താമസിക്കേണ്ടവരാണ്. പക്ഷേ തോന്നുമ്പോൾ വിളിച്ച് കൂടെ താമസിപ്പിക്കാനും ഇഷ്ടമുള്ളപ്പോൾ പിരിച്ചയക്കാനും ദേവമ്മയെ കിട്ടിയില്ലെന്ന് ഞാൻ ആദ്യമേ സാഹിബിനോട് പറഞ്ഞു. കലാകാരികളെല്ലാം നിങ്ങൾ കച്ചവട തിരക്കുകളായിട്ടാണ് കണ്ടിരിക്കുന്നത്. പക്ഷേ എല്ലാ അത്രക്കാരികളല്ല, പ്രാണനേക്കാൾ ചേർക്ക് മാനമാണ് വലുത്. എവിടെയുണ്ടെങ്കിലും അവനെ പിടിച്ചുകൊണ്ടുവന്ന് ഞാൻ സാഹിബിന് മുന്നിൽ ഹാജരാക്കും. പറയേണ്ട ആവശ്യമുണ്ടായി. ദേവമ്മ എവിടെ? ദേവമ്മ പിന്നെ പിന്നെ സാഹിബിന്റെ ബംഗ്ലാവിൽ പോയിട്ട് ഇതുവരെ തിരിച്ചു വന്നില്ല. ദേവമ്മയെ കാണാത്തോണ്ട് ന്യായം വിഷമിച്ചിരിക്കുകയാണ്. ദേവമ്മ വന്നില്ലല്ലേ? അടിമക്കണ്ണ് ചാവാറായതുകൊണ്ട്
वैद्य वीडा निस्थि अयो कुे अद्हेपा पावे उपद्रविको पार्वतीम पेड़े विड़ा स्वामी तंत्र प्रयोग कूड़े शब्द सर्वाधिकारूटर स्वामी कूटिकोई बुद्धिमुट अद मिटा कौ समय या पक्षे अड़मकंडवड़ा पर मुलमूट पत्त वयस अवड़ अम कचार चाड़ी मुलमूट अवड़ चुके वीडूल अवड़ का उम्मी बाप उम्मा मनोवश रमसान मास मोने मूतापा की कारण
എത്രയോ പേരെ ഈ പീരങ്കിയുടെ മുന്നിൽ നിർത്തി ചുട്ടുവന്നു. നാളെ ഒരുത്തനെ കൊല്ലാനുള്ള പരിശോധനയാണ് ഇപ്പൊ നടന്നത്. ശമ്പളം വേണമെങ്കിൽ സർക്കാർ കൽപ്പിക്കുന്നവരെയൊക്കെ നമ്മൾ കൊന്നേ പറ്റൂ. സർക്കാരാണോ കൽപ്പിക്കുന്നത്? സായിപ്പുമാരല്ലേ നാട്ടിലുള്ള ഓരോരുത്തരെയും വെടിവെച്ചു കൊല്ലാൻ ഉത്തരവിടുന്നേ? രാജ്യം സായിപ്പുമാർക്ക് തീരെ കൊടുത്തതും ഈ നാട്ടുകാരനല്ലടാ. ഏതായാലും ഇന്നലത്തോടെ എന്റെ ഭയം തീർന്നു. മനുഷ്യനെ കൊല്ലുന്ന ജോലി ആയതുകൊണ്ടാ എനിക്ക് മക്കളുണ്ടാകാത്തതെന്ന് എല്ലാവരും പറഞ്ഞത്. പക്ഷെ ഇന്നലെ എന്റെ ഭാര്യ പ്രസവിച്ചു. എന്റെ 50-ാം വയസ്സിൽ ഒരാൺകുഞ്ഞ്, എന്റെ തനി സ്വരൂപമാ. പത്രോസേ, നീ ഇപ്പോ ജനിച്ച കുഞ്ഞിനെ പറ്റിയ സന്തോഷിക്കുന്നു. ഞാൻ എന്റെ മോനെ 10 വയസ്സ് വരെ വളർത്തി. 10-ാമത്തെ വയസ്സിൽ അടിമക്കച്ചവടക്കാരവനെ പിടിച്ചോണ്ടു. അടിമക്കച്ചവടക്കാരനെ കൈ കിട്ടിയാ പിന്നെ പുറത്ത് കാണിക്കൂ. നമ്പർ കൂട്ടി വിട്ടിരിക്കും. എന്റെ മോന്റെ നമ്പർ എനിക്കറിയാം. അവനെ അന്വേഷിച്ചിറങ്ങി ഞാൻ മാസങ്ങൾക്ക് ശേഷം മളമൂട്ടിലെത്തിയത്. എന്നെയും മോനെയും നഷ്ടപ്പെട്ട ദുഃഖത്തിൽ എന്റെ കെട്ടിയവൾ ആത്മഹത്യയായിരിക്കും. എനിക്കിന്ന് ആരുമില്ല. ശിവസ്വാമി ഇറക്കേണ്ട ഒരു ഉത്തരവ്. എന്നെ എന്ത് ചെയ്യാൻ പോവാട്ടെ? അരിമക്കൻ എവിടെയാണെന്ന് നിനക്കറിയില്ലല്ലേ. നിങ്ങൾ ഇത്രയും പേര് അന്വേഷിച്ചിട്ട് കാണാത്ത അടിമക്കണ്ണിനെ എന്റെ ഈ അടിമക്കണ്ണുണ്ട് എങ്ങനെ കാണാനാണോ? നാവിയെ കൊണ്ട് പറയിപ്പിക്കാമെങ്കിൽ നാവി തന്നെ മറുപടി പറയട്ടെ. ശ്രദ്ധിച്ചു പോരുത്. ദേവമ്മ അടിമക്കണ്ണിനെയും കൊണ്ട് വൈദ്യനെ കാണാൻ പോയെന്ന് പറഞ്ഞത് കാണല്ലേ? അല്ലേ എന്നാണ് ചോദിച്ചത്. താൻ എന്താണോ ഒന്നും മിണ്ടാതിരിക്കുന്നത്? ശബ്ദിക്കരുതെന്ന് പറഞ്ഞുകൊണ്ടാണ് മിണ്ടാത്തത്. തനിക്കിവിടെ നിന്ന് പോണമെന്നുണ്ടെങ്കിൽ എല്ലാം തുറന്നു പറഞ്ഞോളാം. ഞാൻ ഇവിടെ കിടന്നോളാം. 110 ഉത്തരവ്. ഞാൻ സത്യം പറയുമെന്ന് പരീക്ഷിച്ചു നോക്ക്. എന്തായി? ആ ശിവസ്വാമി തല്ലി ചതച്ചിട്ടും അവൻ ഒരക്ഷരം പറയുന്നില്ല. അപ്പോൾ അടിമക്കണ്ണനെ കണ്ടുപിടിക്കാൻ കഴിയില്ലെന്നാണോ? കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യമായി ദേവമ്മയുടെ മാറി പരിശോധിക്കണം. അവൾ കൊട്ടാരത്തിലെ നൃത്തക്കാരി ആയതുകൊണ്ട് മേലുത്തരവില്ലാതെ പരിശോധിക്കാൻ സാധ്യമല്ല. ഉത്തരവിന്റെ കാര്യമെല്ലാം ഞാൻ നോക്കിക്കൊള്ളാം. നിങ്ങൾ ഉടനെ പോയി പരിശോധന നടത്ത്. ദേവമ്മേ, അടിമത്താവളത്തിലെ ഇരുളിക്കഴിഞ്ഞവനാണ് ഞമ്മള്. ഈ ദുനിയാവില് സ്നേഹം എന്താണെന്ന് അറിയണത് ഇപ്പഴാണ്. അടിമക്കണ്ണ്, ഒരിടത്തും പോകണ്ട. ഈ മാളികയിൽ ആരെയും ഭയപ്പെടുകയും വേണ്ട. അടിമക്കണ്ണിന്റെ കൈകൊണ്ട് തല്ലുകൊണ്ട പല്ലക്കുകാർ പോലും അടിമക്കണ്ണിനെ ഇപ്പൊ ഇഷ്ടപ്പെടുന്നു. ഞമ്മക്ക് അവരോടെല്ലാം മാപ്പ് ചോദിക്കണം. അടിമക്കണ്ണിന്റെ ഉമ്മയും ബാപ്പയും എല്ലാം കണ്ടുപിടിക്കാൻ ഞാൻ പല്ലക്കാരെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ദേവമ്മയുടെ സ്നേഹത്തിന് എങ്ങനെ നന്ദി പറയണമെന്ന് ഞമ്മക്കറിയില്ല. ഒരടിമയോട് മറ്റൊരടിമ എന്തിനാണ് നന്ദി പറയുന്നത്? എന്നെ കുറിച്ചുള്ള സത്യമെല്ലാം സമയം വരുമ്പോ ഞാൻ പറയാം. അതുപോട്ടെ, ഈ ഉടുപ്പ് അടിമക്കണ്ണിന് ഇഷ്ടമായോ? ഇഷ്ടമായി. ഇത് ഞമ്മക്ക് വേണ്ടി തുണിച്ചാണ്? അല്ല, എന്റെ പ്രാണന്റെ കഥ പറയുന്ന ഉടുപ്പാണിത്. പ്രാണന്റെ കഥയോ? അതെ,
ദേവമേ പോലീസ് പോലീസ് അടിമക്കളെ നിങ്ങൾ എവിടെയെങ്കിലും ഒളിപ്പിക്കാം പാർവതിമ്മ പൊയ്ക്കോ ഞാൻ ഇവിടെ തന്നെ ഉണ്ട് ദേവമ്മ തിരുവട്ടാർ അമ്പലത്തിലേക്ക് പോകാൻ അണിഞ്ഞൊരുങ്ങിയാ അരിമ കണ്ണുവിടെയില്ലേ ഇല്ല എന്നാല് വീട് വെച്ചു നീ അടിമക്കണ്ണല്ലേ നിനക്ക് രക്ഷപ്പെടാൻ പോങ്കിൽ രക്ഷപ്പെട്ടോളൂ പാർവതിമ്മേ അടിമക്കണ്ണ് ഇത്രയും സാമർഥ്യം കാണിക്കുന്നു ഞാൻ വിചാരിച്ചില്ല ആ ഇൻസ്പെക്ടർ ഉദ്യോഗം രാജിവെച്ച് കാശിക്ക് പോകുന്ന നല്ലത് പോലീസുകാരിപ്പോ നമ്മുടെ പല്ലക്കാരെ പിടിക്കാനാ വലയം കൊണ്ട് നടക്കുന്നത് അവരാരും പിടികൊടുക്കില്ല പക്ഷേ ദേവമ്മയ്ക്ക് കൊട്ടാരത്തിലോ അമ്പലത്തിലോ പോണെങ്കിൽ എന്ത് ചെയ്യും ഇനി കുറച്ചു ദിവസത്തേക്ക് ഞാൻ ഒരിടത്തും പോകുന്നില്ല അയ്യോ സ്വാമി എന്ത് പറ്റി അയ്യോ ഇതെന്തായാലും സ്വാമിയെ ആ മഹാഭാവികൾ ഉപദ്രവിച്ചു അല്ലേ സാരമില്ല ദേവമ്മേ ഈശ്വരാഹനം കൊണ്ട് അടിമക്കണ്ണ് രക്ഷപ്പെട്ടല്ലോ അത് മതി ദളവാപട്ടത്തിന്റെ പേരിൽ ചെമ്പകരാമൻ പിള്ളയ്ക്ക് പ്രാന്തിളകിയിരിക്കുക പക്ഷേ ഈ ചെയ്യുന്ന ദ്രോഹങ്ങൾക്കെല്ലാം അയാൾ ഒരിക്കൽ കണക്ക് പറയേണ്ടി വരും ഇനി ഞമ്മളെ പേടിപ്പിക്കും ഇല്ല 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 ഇതുവരെ ചോറ് തിന്നാൻ വരാത്തത് എന്താ ഞമ്മടെ ചോറ് പോകാതിരിക്കാനാണ് ഞമ്മള് വീട്ടിലേക്ക് വരാതിരിക്കണം എന്ന് വെച്ചാല് അവറാച്ച മുതലാളി ഞമ്മളെ വിശ്വസിച്ചാണ് ഈ നെൽപ്പുര കാവലേൽപ്പിച്ചിരിക്കുന്നത് പക്ഷേങ്കില് ഇന്നലെ രാത്രി ഏതോ പയൻ രണ്ട് ശാഖ നെല്ലടിച്ചോണ്ട് പോയി ഇന്ന് ഞമ്മക്ക് അവനെ പിടിക്കണം അതിന് ചോറ് തിന്നാതിരിക്കണമെന്നുണ്ടാ ഞമ്മക്കുള്ള ചോറ് ഇങ്ങോട്ട് കൊണ്ടുവന്നാ നൂറ് പട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനേ ഞമ്മക്ക് വയ്യ ചോറ് കൊണ്ടുവന്നാലേ ഞമ്മള് സമ്മാനം തരാം എന്താണ് പോയി കൊണ്ടുവാ എന്താണെന്ന് പറഞ്ഞാലേ ഞമ്മള് പോവും കൈനീട്ട്
അവ ആരാൻ്റെ കൂടെ കണ്ണു കൂടുവാ. ആ പോയി നോക്കാം. ഉമ്മാന്റെ അടിമക്കണ്ണാണ്. അടിമക്കണ്ണു? അതെ ഉമ്മ. എല്ലാരെ കാണാനാണ് ഉമ്മ നമ്മൾ അടിമത്താവളത്തിൽ നിന്ന് പുറത്തു ചാടി വന്നത്. ഉമ്മ ഇതാണ് നമ്മുടെ പൊന്നുമോൻ അടിമക്കണ്ണ്. മോനെ, നീ നിൽക്കണ അബു ഇല്ലായിരുന്നെങ്കിൽ നീ ഇപ്പൊ ഉമ്മയിൽ ലേലിയും കാണില്ലായിരുന്നു. നിനക്ക് പകരം പടച്ചു നമുക്ക് തന്നെ പൊന്നുമോനാണ് അബു. തമ്മിൽ അറിയാഞ്ഞതുകൊണ്ടാണ് അബദ്ധം പറ്റിപ്പോയത്. സാരമില്ല. ഇതെന്ത് ബേഷ്മാടിക്ക? ഈ ബേഷം തന്ന ആളാണ് നമ്മുടെ ജീവൻ രക്ഷിച്ചത്. എല്ലാം നമ്മൾ പറയാം. ബാപ്പ എവിടെ? ഉമ്മ എന്തിനാ ഉമ്മ കരയണത്? ബാപ്പയ്ക്ക് എന്ത് പറ്റി? അന്നെ പിടിച്ചോണ്ട് പോയ ദിവസമാണ് ബാപ്പയും നമ്മളെ വിട്ട് പിരിഞ്ഞത്. മോനെ കണ്ടുപിടിച്ചോണ്ടേ വരും എന്നും പറഞ്ഞു പോയയാളാണ്. ഇന്നോളം മടങ്ങി വന്നിട്ടില്ല മോനെ. ഉമ്മ, ഈ അടിമക്കച്ചവടക്കാർ കാരണം എത്രയോ കുടുംബങ്ങൾ തകർന്നിട്ടുണ്ട്. ഞമ്മളിപ്പോ തടവ് ചാടി വന്നത് അവരുടെല്ലാം മോചനത്തിന് വേണ്ടിയാണ്. ഒരിടത്തും പോകരുത്. ഇല്ല പെങ്ങളെ, ഞമ്മളിനി ഒരിടത്തും പോവില്ല. പടച്ചോന്റെ കരുണ കൊണ്ട് നിന്നെയും ഉമ്മയും ഞമ്മക്ക് കാണാനൊത്തു. ഇനി ബാപ്പയെ കൂടെ ഞമ്മക്ക് കണ്ടുപിടിക്കണം. ഈ ദുനിയാവിൽ എവിടെ ഉണ്ടെങ്കിലും ബാപ്പയെ ഞമ്മൾ കണ്ടുപിടിക്കും. ഉമ്മ സർവാധികാരി അദ്ദേഹമോ? ഇരുന്നാട്ടെ. ദേവമ്മേ, ഞാൻ ഇപ്പോൾ വന്നത് സന്തോഷമുള്ളൊരു കാര്യം നിന്നെ അറിയിക്കാന്. എന്താണ്? പൊന്നുതമ്പുരാൻ തിരുമനസും കേണൽ മെക്കാൻഡ്രായും എന്നെ ദേവമയാക്കാൻ തീരുമാനിച്ചു. ഈ രാജ്യം ശപിക്കപ്പെട്ടതാണെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കാൻ പോകുന്നു അല്ലേ? നീ എന്താ അങ്ങനെ പറഞ്ഞത്? ഈ വേണാട് വീരനായ വേലത്തമ്പിയെയും രാജാ കേശവദാസിനെയും കണ്ട നാടായതുകൊണ്ട്. അപ്പോൾ എനിക്ക് ദളവാപ്പട്ടം കിട്ടാനുള്ള യോഗ്യത ഇല്ലെന്നാണോ നീ പറയുന്നത്? നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ദളവാപ്പട്ടമല്ല, വെള്ളക്കാരന് വേശികളെ കൊണ്ട് കൊടുക്കാനുള്ള ദേവമ്മയ്ക്ക് മരണത്തെ ഭയമില്ല. ദേവമ്മേ, ഞാൻ ദളവയായാൽ ആ ഭാഗ്യം അനുഭവിക്കേണ്ടവളാണ്. നീ മനസ്സിലായില്ല. നീ സ്നേഹിച്ചിരുന്ന വീരഭദ്രൻ തമ്പിയാണ് എന്റെ സ്ഥാനത്ത് ദളവയാകേണ്ടിരുന്നത്. തമ്പി ഉണ്ടായിരുന്നെങ്കിൽ നീ ഇന്ന് ദളവയുടെ ഭാര്യയെ ജീവിക്കേണ്ടവളാണ്. അതൊക്കെ കഴിഞ്ഞ കഥകളല്ലേ? അല്ല, തമ്പി മരിച്ചുപോയെങ്കിലും നീ ഇനിയും ദളവയുടെ ഭാര്യയെ തന്നെ ജീവിക്കണം. എന്നുവെച്ചാൽ? ഞാൻ നിന്നെ ബോധം കഴിക്കും. ജീവനോടെ ആയിരിക്കില്ല.
നീ അടിമ ചെറുക്കനെ കണ്ട് മയങ്ങിയിരിക്കുകയാണെന്ന് എനിക്കറിയാം. പക്ഷേ ഇനി ഒരിക്കലും നീ അവനെ കണ്ടുമുട്ടരുതെന്ന് ഓർമ്മിച്ചോ. ഞാൻ ആദ്യം കണ്ടുമുട്ടിയത് വീരഭദ്രൻ തമ്പിയാണ്. കുമാരക്കോവിലെ തൃക്കല്യാണത്തിനാണ് ആദ്യമായി നമ്മൾ കണ്ടുമുട്ടിയത്. അന്ന് തന്നെ നമ്മുടെ വിവാഹം എന്റെ മനസ്സിൽ നടന്നു കഴിഞ്ഞു. പക്ഷേ ഞാനൊരു ക്ഷത്രിയകുടുംബത്തിൽ അംഗമായതുകൊണ്ട് ആചാരമനുസരിച്ചുള്ള ചടങ്ങുകൾ നടത്തിയാലേ നിന്നെ രാജകുടുംബത്തിലുള്ളവർ അംഗീകരിക്കും. എല്ലാം അവിടുത്തെ ഇഷ്ടം പോലെ. ഞാൻ വെറും ഒരു നാട്ടിക്കാരിയാണ്. എനിക്ക് അർഹതയില്ലാത്ത സ്ഥാനമാണ് അവിടുന്ന് തന്നിരിക്കുന്നത്. അങ്ങയെ ആത്മാവിൽ വെച്ച് പൂജിക്കാൻ മാത്രമേ എനിക്ക് കഴിയൂ. ദേവമ്മേ, ക്ഷത്രിയവംശത്തിൽ ജനിച്ചവർക്ക് കൊല്ലും കൊലയും വിനോദമല്ലേ. പിന്നെ ക്ഷത്രിയരെല്ലാം ചിലങ്കാട്ടി ആറോന്നോ നീ പറയുന്നത്? അയ്യോ വേണ്ട വേണ്ട. വിധവയാകേണ്ടി വന്ന ഞാൻ ശപിക്കപ്പെട്ടവളാണ്. പക്ഷേ വീരഭദ്രൻ തമ്പിയുടെ ഓർമ്മകൾ എന്റെ മനസ്സിലെ കൊടുങ്കാറ്റാണെന്ന് സർവാധികാരി അദ്ദേഹം മറക്കരുത്. ദേവമ്മേ, ഞാൻ നിനക്ക് വേണ്ടി എന്തും ചെയ്യാം, പക്ഷേ നീ അടിമക്കണ്ണിനെ മറക്കണം. ഈ ജന്മത്തെ ഞാൻ അടിമക്കണ്ണിനെ മറക്കില്ല. അപ്പോൾ വീരഭദ്രൻ തമ്പിയുടെ സ്ഥാനത്താണ് നീ അടിമക്കണ്ണിനെ കണ്ടിരിക്കുന്നതല്ലേ? എങ്ങനെ ധരിച്ചാലും വിരോധമില്ല. അടിമക്കണ്ണ് എന്റെ മാനം രക്ഷിച്ചവനാണ്. പക്ഷെ നിങ്ങൾ എന്നെ വെള്ളക്കാരന് പണയം വെച്ച നീതിരാണ്. പോകണ്ട മുമ്പിൽ ഞാൻ പോകുന്നു. പക്ഷേ നീ എന്തെങ്കിലും ദിവസം എന്റെ കാലിലൊന്ന് വരുമെന്ന് ഓർമ്മിച്ചോ. സർവാധികാരി അംഗത്തിനെ തരംതാഴ്ത്തി കെട്ടുകയാണെന്ന് വിചാരിക്കരുത്. നിങ്ങളും സായിപ്പന്മാരും പോലീസുകാരും വിചാരിച്ചിട്ടും അരമക്കണ്ണി എന്താ പിടിക്കാത്തത്? എന്താണ് ഇബ്രാഹിം പറയൂ. ആ അരമക്കണ്ണിന് ദേവമ്മയെ പോലെ പലരുടെയും പിൻബലമുള്ളതുകൊണ്ട്. അതും ഒരു സത്യമാണ്. അവന് നേരിട്ട് പിടിക്കാൻ ആരെ കൊണ്ടും പറ്റില്ലേ. മതി, ഛാതി പ്രയോഗം നടത്താമോ? കയ്യോടെ പിടിക്കാം. എങ്ങനെ? ഇത്തിരി വിഷം കൊടുത്താ മതി. മയങ്ങളും കൈകാലും കെട്ടിക്കളയാം. സർവാധികാരി അംഗത്തിന് ഒരു ഉത്തരവ് തന്നാ മതി. പിൻബലം കൊടുക്കുന്ന നാട്ടുകാരെ കൊണ്ട് തന്നെ കല്ലെറിയിച്ചു കൊള്ളിക്കാം. അരേ സാഹിബിനെ, നിന്റെ മയത്തായ ബാപ്പായ ഞമ്മളെ ബാപ്പനെ കല്ലെറിഞ്ഞ് തന്നെ ആവുന്നത്. ഞമ്മളല്ലേ ബാപ്പനെ പിടിച്ചു വെച്ചു കിടക്കുന്നത്. ഇബ്രാഹിം പറഞ്ഞു വന്നത് ആ ആട്ടക്കാരല്ലേ അടിമക്കല്ലിനെ ഒന്നാമതായി സഹായിക്കുന്നത്. അതെ, എന്നാൽ അവൾ തന്നെ അടിമക്കല്ലിനെ പിടിച്ച് പോലീസിലേപ്പിക്കാനുള്ള ഏർപ്പാട് ഞമ്മൾ ഉണ്ടാക്കാം. നടക്കൂ. നാളെ നേരം വിളിക്കുന്നതിന് മുമ്പ് നമ്മൾ നടത്തിച്ച് കാണിച്ചുതരാം. പക്ഷേങ്കില് നിങ്ങളുടെ പോലീസുകാര് നമ്മളയക്കുന്ന ആളുകളെ ഉപദ്രവിക്കരുത്. ഒരിക്കലുമില്ല. അടിമക്കണ്ണിനെ പിടിക്കാൻ വേണ്ടി ഇബ്രാഹിം എന്ത് വേണമെങ്കിലും ചെയ്യിച്ചോളൂ. അത് നമ്മളേക്ക്. ഒരു നോക്ക് കാണാൻ ഞാൻ കാത്തിരിക്കുകയായിരുന്നു. നമ്മളെ കാത്തിരിക്കും എന്നുള്ളതുകൊണ്ടാണല്ല നമ്മൾ വന്നത്. വരൂ. ഞാൻ വീരഭദ്രൻ തമ്പിക്ക് പകരമാണോ അടിമക്കണ്ണിനെ കണ്ടിരിക്കുന്നതെന്ന് സർവാധികാരി ചോദിച്ചു. എന്നിട്ട് അതേന്ന് ഞാൻ പറഞ്ഞു. തെറ്റാണോ? ഒരിക്കലുമില്ല. ദേവമ്മ എന്ത് പറഞ്ഞാലും നമുക്കത് ശരിയാണ്. എനിക്കത് മാത്രം മതി. ദേവമ്മേ, ദേവമ്മേ.
ഒന്ന് വന്നേ മോളെ ജനങ്ങളെയും ഇതിനാൽ അറിയിക്കുന്നത് എന്തെന്നാൽ ആര്യങ്കാവിലെ അടിമത്താവളത്തിൽ നിന്ന് തടവു ചാടിയ അടിമക്കണ്ണൻ അടിമ ഒട്ടാര നാട്യക്കാരിയായ ദേവമ്മയുടെ വല്ലക്കുകാരെ കൊലപ്പെടുത്തുകയും മാളികയുടെ പൂമുഖത്ത് ശവം കെട്ടി തൂക്കുകയും ചെയ്തിരിക്കുന്നതിനാൽ കൊലയാളിയായ അടിമക്കണ്ണിനെ ജീവനോടെയോ അല്ലാതെയോ പിടിച്ചേൽപ്പിക്കുകയോ അവനെക്കുറിച്ച് അറിവ് കൊടുക്കുകയോ ചെയ്യുന്നവർക്ക് തക്കതായ സമ്മാനം കൊടുക്കുന്നതാണ്. മേൽപ്പടി അടിമക്കണ്ണിനെ സഹായിക്കുകയോ അവനുമായി ബന്ധപ്പെടുകയോ ചെയ്യുന്നത് രാജ്യദ്രോഹമാണെന്ന് ഇതിനാൽ വിളംബരം ചെയ്തുകൊള്ളുന്നു. അടിമക്കണ്ണിനെ ജീവനോടും അല്ലാതെ പിടിച്ചു കൊടുക്കുന്നവർക്ക് സമ്മാനം കൊടുക്കുന്ന തമ്പരടിക്കുന്നത് നമ്മുടെ പ്രാണനെ പഠിപ്പിച്ചത് മതിയാവില്ലേ? അടിമക്കണ്ണത്തേക്ക് പോയി എന്തിന്? ഇങ്ങനെ പറഞ്ഞല്ലേ ഞമ്മള് കേട്ട് കേട്ടതല്ല. ഉമ്മക്ക് ഭ്രാന്താണ്. അമ്മ നമ്മുടെ ജീവൻ രക്ഷിച്ചവരാണ് ദേവമ്മ. നമ്മളെ പോലീസിന്റെ കൈപ്പെടാതെ ഇവിടെ കൊണ്ടുവിട്ടവരാണ് ആ പല്ലക്കുകാര്. അവരെ നമ്മൾ കൊല ചെയ്യുമെന്ന് ഉമ്മ വിചാരിക്കുന്നുണ്ട? ഇതെന്തൊരു മറിമായമാണ് എന്റെ റബ്ബേ. മറിമായം ഒന്നുമല്ല ഉമ്മ, ഇത് പരസ്യവും പൊറുക്കാത്ത വഞ്ചനയാണ്. ഞമ്മക്കിപ്പ തന്നെ ദേവമ്മന്റെ മാളികയിലെത്തണം. അടിമക്കണ് ഒരിടത്തേക്കും പോണ്ട, ഞമ്മക്ക് പോയേ തീരൂ. കാലമെല്ലാം കാത്തിരുന്നാണ് പിന്നെ നമുക്ക് കാണാൻ കിട്ടിയത്. ഇനിയും പോയാലും തിരിച്ചു വരുമ്പോ ഉമ്മ ഉയരോടെ കാണുമല്ലടാ. അമ്മ നമ്മളിപ്പൊ പോയില്ലെങ്കിൽ നേരെ തൂക്കുമരത്തിലേക്കായിരിക്കും പോകേണ്ടി വരണത്. ഉമ്മക്ക് ഏതാണ് വേണ്ടത് പറയും. ഉമ്മ പേടിക്കാതെ, നമ്മൾ ഒരിക്കലും പിടികൊടുക്കൂല. നമ്മളെ കൊലയാളിയാക്കിയിരിക്കുന്നത് ആരാണെന്ന് നമുക്കറിയണം. ഈ ദുനിയാവിൽ സത്യവും നീതിയും ഉണ്ടെങ്കിൽ യഥാർത്ഥ കൊലയാളി നമ്മൾ കണ്ടുപിടിക്കും. ഉമ്മ അപ്പൂ നമ്മൾ പോകുകയാണ്. എന്ത് വന്നാലും എപ്പോഴും നീ വീട്ടിലുണ്ടാവണം. അടിമക്കണ്ണ തലയിലേറ്റ് വെച്ചതിന്റെ ഫലം കൈയോടെ കിട്ടിയില്ലേ? ഇപ്പോഴവൻ പല്ലക്കേറെ കൊന്നതേയുള്ളൂ, നാളെ നിന്നെയും കൊല്ലും. ഇല്ല, അടിമക്കണ്ണ ഒരിക്കലും കൊല ചെയ്യില്ല. ഇത്രയൊക്കെയായിട്ടും നിനക്കൊരു വിശ്വാസമാണല്ലേ? അടിമക്കണ്ണിനെ എനിക്ക് നന്നായി അറിയാം. ആർക്കൊക്കെയാണ് അവൻ പേടി സ്വപ്നമായി മാറിയിരിക്കുന്നതെന്ന് അറിയാം. നിന്റെ അറിവുകളൊന്നും അവനെ കൊലപാതകത്തിൽ നിന്ന് രക്ഷിക്കാൻ പോകുന്നില്ല. സ്വന്തം നിലനിൽപ്പിന് വേണ്ടി നിരപരാധികളെ ബലിയാടാക്കുന്ന ഈ തേറവാച്ചുണ്ടല്ലോ, അതും ഇവിടെ അധികകാലം നിലനിൽക്കാൻ പോകുന്നില്ല. കേവലം ഒരു അടിമയുടെ പേരിൽ നീ ഇത്രമാത്രം സ്നേഹം കാണിക്കുന്നതിന്റെ അർത്ഥമാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഞാൻ അടിമക്കണ്ണിനെ സ്നേഹിക്കുന്നത് അവൻ മനുഷ്യനായതുകൊണ്ട്, നിങ്ങളുടെ അധികാരത്തേക്കാൾ ഞാൻ അവന്റെ മനസാക്ഷി മാറിക്കുന്നതുകൊണ്ട്. അടിമക്കണ്ണിനെ നേരിട്ട് വീഴ്ത്താനുള്ള നട്ടലില്ലാത്തതുകൊണ്ടല്ലേ നിങ്ങൾ അവരെ കൊലയാളിയാക്കിയത്? ആക്കാനും ഒഴിക്കാനും കെൽപ്പുള്ളവരെ വെല്ലുവിളിച്ചതിന് പരമാണത്. അഹങ്കാരി ഇന്നൊരു കൊലപ്പുള്ളി മാത്രമല്ല, ആയുസ് നിർണയിക്കപ്പെട്ടിരിക്കുന്ന ഒരു ദാരിദ്ര്യം കൂടിയാണ്. അതെ, നമ്മൾ തന്നെ ദേവമാനത്തേക്ക് പോയി പോയല്ലേ പറഞ്ഞത്. കൊല ചെയ്യാത്ത നമ്മളെ നിങ്ങൾ കൊലപ്പുള്ളിയാക്കി തൂക്കപ്പെടുത്തി കയറ്റാൻ പോകല്ലേ? നമ്മളിപ്പോ കൊല ചെയ്യാനാണ് വന്നിരിക്കുന്നത്. പോലീസോ പട്ടാളോ ആരുണ്ടെങ്കിലും വിളിക്ക്. നിന്നെ രാജ്യദ്രോഹിയാക്കി വിളംബരം ചെയ്തത് ഞാനല്ല, സർക്കാരാണ്. സർക്കാർ ഇവിടെ സർക്കാരുണ്ടാ? നീതി ഉണ്ടാ? സായിപ്പും സായിപ്പിന്റെ ചരടി കളിക്കണ നിങ്ങളെ പോലുള്ള പാവാണോ ഉള്ളത്? എനിക്ക് നിന്നോട് ഒരു വിരോധവും ഇല്ല. ഇല്ലാഞ്ഞിട്ടാണ് പല്ലക്കാരെ കൊലപ്പെടുത്തിയ നമ്മളാണെന്ന് നിങ്ങൾ ബലംബരപ്പെടുത്തിയത്? നാടായ പെരുമ്പര അടിക്കുന്നത്? എല്ലാത്തും ഉത്തരവാദി ആ ഇബ്രാഹിമാണ്. ഏത് ബിലീസായാലും ഒന്ന് മനസ്സിലാക്കിക്കൊള്ളി, പാവ
പാവപ്പെട്ട പല്ലക്കാരെ കൊല ചെയ്യുന്നേക്കാൾ സായിപ്പിന്റെ ചെരുപ്പ് നക്കണ സർവാധികാരിന്റെ തല കൊയ്തിട്ട് തൂക്കു വരുത്തി കയറുന്നതാണ് അടിമക്കൾ അന്തസ്. അടിമക്കന്നേ, അതിനാണോടാ നമ്മൾ വന്നിരിക്കുന്നത്? അയ്യോ, എന്നെ തൊല്ലരുതേ ദേവമ്മേ. എന്നെ വിളിക്കാതെ, ഇത് ദേവമ്മേന്റെ മാളിക ആയതുകൊണ്ട് നമ്മളിപ്പോ നിന്നെ ഉയരോട് വിട്ടയക്കുന്നത്. വിളിക്കാം നിക്കിൽ. അയാൾ ജീവനും കൊണ്ട് പോയല്ലേ. അടിമക്കണ്ണേ, നീ പാമ്പിനെയാണ് നോവിച്ചു വിട്ടിരിക്കുന്നത്. അയാൾ ഇതിന് പകരം വീട്ടാതിരിക്കില്ല. പാർവതിയമ്മേ, മരണം നേള് പോലാണ് നമ്മുടെ കൂടെ നടക്കുന്നത് നമുക്കറിയാം. എന്തും വന്നോട്ടെ, പക്ഷെങ്കി പല്ലക്കാരെ കൊല ചെയ്തത് നമ്മളാണെന്ന് ദേവമ്മ നിങ്ങളും വിശ്വസിക്കണോണ്ടെന്ന് നമുക്കറിയണം. ഇല്ല, ഒരിക്കലുമില്ല. ആരൊക്കെ അങ്ങനെ പറഞ്ഞാലും ഞങ്ങളത് വിശ്വസിക്കുകയില്ല. നമുക്കത് മാത്രം മതി. നിൽക്കോ, എനിക്കൽപ്പം സംസാരിക്കാനുണ്ട്. അടിമക്കണ്ണേ, ഞാൻ ദേവമ്മയ്ക്ക് എന്താണ് പറയാനുള്ളത്? എനിക്ക് ഈ മാളികയിൽ ജീവിക്കണമെന്നില്ല. സർവാധികാരിയുടെ ശത്രുത ഒരു വശത്ത്, സായിപ്പിന്റെ ശല്യം മറുവശത്ത്, ഓരോ നിമിഷവും കഴിഞ്ഞാൽ കഴിഞ്ഞു എന്ന തീർപ്പുമുട്ടലോടെയാണ് കടന്നു പോകുന്നത്. എല്ലാത്തിനും കാരണക്കാരൻ നമ്മളാണ്. ഏതായാലും നടന്നതെല്ലാം നടന്നു. ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടെന്ന് പറയും. അടിമക്കണ്ണ, എന്നെ കൂടെ കൊണ്ടുപോകണം. എങ്ങോട്ട്? എങ്ങോട്ടായാലും വേണ്ടില്ല, കൂടെ വരാൻ ഞാൻ ഒരുക്കമാണ്. എന്തെങ്കിലും ആലോചിച്ചിട്ടാണോ ദൈവമേ പറയണത്? അതെ, അടിമക്കണ്ണ് പോയത് മുതൽ ഞാൻ ഇവിടെ ഒറ്റപ്പെട്ടു പോയതുപോലെ ഒരു തോന്നൽ. എനിക്കിനി ഒരു നിമിഷത്തെ ജീവിതമേ ഉള്ളുവെങ്കിലും അത് അടിമക്കണ്ണിനോടൊത്തായിരിക്കണം. ദൈവമേ, തെരുവീതിയെ പോലും കിടന്നുറങ്ങാൻ കഴിയാത്ത നമ്മളോടൊത്ത് ദൈവമ്മ എന്ത് ജീവിതമാണ് ആഗ്രഹിക്കുന്നത്? ഒരു സ്ത്രീ ഇഷ്ടപ്പെട്ട പുരുഷനുമൊത്ത് എന്ത് ജീവിതമാണോ ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ്. അടിമക്കണ്ണിന് എന്നെ ഇഷ്ടമല്ലേ? ഇഷ്ടമാണ്, ഒരു പെങ്ങളെ പോലെ. അടിമക്കണ്ണേ, അടിമക്കണ്ണ് ഉയരുള്ളത് വരെ ദേവമ്മയ്ക്ക് കൂടെ പുറപ്പായിരിക്കും. നമ്മൾ പോണം. എന്താ സൈനവ? ബാപ്പ അടിമത്താവളത്തിലാണ്. ബാപ്പാന്റെ വിസാരമെല്ലാം അടിമത്താവളത്തെ പറ്റിയല്ല, അടിമക്കണ്ണിനെ പറ്റിയാണ്. അവനെ തൂക്കുമരത്തിൽ ഏറ്റാണ്ട് പള്ളിയിൽ നിസ്കരിക്കാൻ പോകത്തില്ല ഇപ്പൊ പറയണത്. ബാപ്പ അറിയാണ്ട് ഞമ്മക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യൂ. എന്താണ്? മുളമൂട്ടിൽ പോയി അടിമക്കണ്ണിക്കാന്റെ വീട് എവിടെയാന്ന് കണ്ടുപിടിക്കണം. അല്ലോ, ഞമ്മടെ കവറടക്കത്തിന് ഞമ്മളെ കൊണ്ട് തന്നെ കുഴി പെട്ടിക്കാനാണോ സൈനവ തുടങ്ങണത്? ഐതരിക്കാക്കി ഞമ്മൾ എന്ത് വേണേം തരാം. അടിമക്കണ്ണിന്റെ വീട് കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യാനാണ്? നമുക്ക് അവരെ കാണണം. സൈനവ, അനക്ക് അടിമക്കണ്ണിന്റെ വീട് എവിടെയാണെന്ന് അറിയാമല്ലേ? ഞമ്മൾ എവിടെ? സൈനവ അറിവില്ലായ്മ കൊണ്ടല്ലോ പറഞ്ഞത്. മുലാളി കോപിക്കരുത്. അടിമക്കണ്ണ് അന്റെ കെട്ടിയതാണോടി? ബാപ്പാ ഉണ്ടിപ്പോരുത്. എന്തും ആ മയ്യത്തായപ്പോ അന്നേയും കൂടി കഴുത്ത് തിരിച്ചു കൊന്ന് കബറടക്കേണ്ടതായിരുന്നു. നീ അതിൽ കിടന്ന നിലക്കൊണ്ട് ഈ ഇബ്രാമിന് ഈ ജന്മത്ത് മക്കൾ ഉണ്ടായിരുന്നു വിചാരിക്കും. അതാണ് പാപ്പ നല്ലത്. പണത്തിന് വേണ്ടി പടശുവിനെ പണയം വെക്കുന്ന ഈ വീട്ടിൽ ജീവിക്കുന്നതിനേക്കാൾ മയ്യത്താവണാണ് നല്ലത്. പാപ്പയല്ലേ പാതിരേക്ക് ആളയച്ച് പല്ലക്കുകാരെ കൊല ചെയ്യിച്ചത്? ഇത് പറയാനാണോ നീ അനുഭവക്കനെ കാണുന്നത്? അതെ, അടിമക്കണ്ണിനോട് മാത്രമല്ല ഈ ദുനിയാ മുഴുവൻ നമ്മൾ വിളിച്ചു പറയും. നീ പറയൂടി, നമ്മളെ കൊന്നാലും നമ്മൾ പറയും. ഇറങ്ങി പോടി.
അടുത്ത് ആളെ കൂട്ടരുത്. അടിമക്കണ്ണിന്റെ തലയ്ക്ക് 10,000 പണമല്ലേ ഇതിനെ മറി ചെയ്തിരിക്കുന്നത്? ആ പണം കൂടി ഇബ്രാഹിം മുതലാളിക്ക് കിട്ടാൻ വേണ്ടിയാണ് ഞമ്മൾ വന്നിരിക്കുന്നത്. നീ ഞമ്മളെ സൈത്താനാക്കരുത്. സൈത്താനായിട്ട് പെരുമാനെ വീണ്ടും ഇതിനെ സൈത്താനാക്കുന്നത്. എടാ അന്റെ അവസാനം വരത്തിട്ടും അഹങ്കാരം തീർത്തില്ലല്ലേ? അതെ, ഞമ്മളെ ബാപ്പാന്റെ ശോരയ്ക്ക് ഇത്തിരി ചൂട് കൂടി പോയിട്ടാണ്. ആ ചൂടാണ് അന്നെ കുലവരം വരേക്ക് എത്തിച്ചിരിക്കുന്നത്. മരണം ഞമ്മക്ക് പുല്ലാണ് മുതലാളി. ഒരു കാര്യം ഓർമ്മിച്ചോളി, നിങ്ങളും ഞാനും പിറന്ന ഈ ദുനാവിന്റെ അച്ഛനുണ്ട്, പടച്ചോന്റെ കയ്യിലാണ്. അത് മറക്കരുത്. നീ മാപ്പ് പറഞ്ഞ് അടിമത്താവളത്തിൽ തിരിച്ചു കയറാമെങ്കിൽ ഞമ്മളെല്ലാം മറക്കും. മാപ്പ് പറയാനാ? നിങ്ങളുടെ മുഞ്ഞിക്ക് തുപ്പിയിട്ട് തൂക്കുപുറത്ത് കയറാനാണ് ഞമ്മൾ വന്നിരിക്കുന്നത്. പക്ഷെങ്കി അടിമക്കച്ചവടം ചെയ്യുന്ന ആരാചാരന്മാരെല്ലാം ഈ ദുനിയാവിൽ ഒഴിച്ചിട്ട് നമ്മുടെ പ്രാണം പോവും. അടിമക്കണ്ണെ, അടിമക്കണ്ണെ പിടിച്ചേൽപ്പിക്കാൻ കഴിവുണ്ടെങ്കിൽ പിടിച്ചേൽപ്പിച്ചോളി. സൈനബ, അവസാനമായി നിന്നെ കാണാൻ കൂടിയാണ് നമ്മൾ വന്നത്. നമ്മളും ഈ നരകത്തിനകത്ത് ഇതുവരെ ഉയരോടിരുന്നത് നിങ്ങളെ ഒരു നോക്ക് കാണാൻ വേണ്ടിയാണ്. സൈനബ, അകത്ത് പോവാനാണ് പറഞ്ഞത്? ഇല്ല ബാപ്പ, ഇബ്രാഹിം മുതലാളിക്ക് മോളില്ലെന്ന് വിചാരിച്ചോളി. എന്ത് പറഞ്ഞു? സൈനബ, നീ ഞമ്മളോടൊപ്പം വരുന്നുണ്ടാ? അള്ളാഹുവിന്റെ മനസ്സിൽ വിചാരിച്ച് ആറ്റിനെ നേർച്ചയാക്കി. പടച്ചോനെ, തങ്ങളും മരയും താഹീദുമാരെയും സാക്ഷി നിർത്തി തക്കലപ്പള്ളിക്ക് ഞമ്മളെ ആടിനെ നേർച്ച വിടണം. നമ്മുടെ പൊന്നുമോൻ അടിമക്കൊണ്ട് ഒരാപത്തും കൂടാണ്ട് തിരിച്ചു വരണേ. ഇബ്രാഹിം മുതലാളിന്റെ പൊന്നുമോള് സൈനബ. മോളെ, നല്ല നേരത്താ നീ വന്ന് കേറിയത്. എല്ലാരെയും കൂടെ ഇടക്ക് ആറ്റിൽ നിർച്ചയാക്കിയിട്ട് വർത്താനം പറയാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. إن شاء الله. അമ്മ, കോടീശ്വരന്റെ വീട്ടിൽ ജനിച്ചവർക്ക് ഈ കുടിലിലെ ചോറും കറിയൊക്കെ പിടിക്കുമെന്നോ? എടാ മോനെ, മക്കളോട് സ്നേഹമില്ലാത്ത മനസ്സും വിളക്കില്ലാത്ത മാളികയും ഒന്നുപോലാണ്. സൈനബന്റെ കഥ കേട്ടിട്ട് അനാഥ കുട്ടികളെക്കാൾ കഷ്ടം തോന്നാണ്. താവളത്തിലെ അടിമയ്ക്കും സൈനബയ്ക്കും തമ്മില് ഒരു വ്യത്യാസമേ ഉള്ളൂ. നമ്മുടെ എല്ലാം മുതുകത്താണ് നമ്പർ കുത്തിയത്. ഇബ്രാഹിം മുതലാളി സൈനബന്റെ കരലിലാണ് കമ്പി ഒഴിപ്പിച്ച് വെച്ചത്. പടച്ചവൻ നമുക്ക് സമാധാനം തരുന്ന ഒരു കാലം വരുമോളെ. ഈ അബൂക്ക് ഇത്രയും വെപ്രായപ്പെട്ട് ഷോർത്തുന്നത് എന്തിനാണെന്ന് അറിയാമോ? എന്താണ്? കുതിര സവാരി പഠിക്കാനാ. മോനെ,
അന്നോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താണ് ഉമ്മ? ആ അബുവിനെ കുറിച്ച് അനക്ക് എന്ത് തോന്നണു? നല്ലവനാണ് ഉമ്മ, മിടുക്കനാ. എന്നാല് അബുവിന് ലൈലയെ കെട്ടണമെന്നുണ്ട്. നീ വേണം അതിനൊരു തീരുമാനം ഉണ്ടാക്കാൻ. ഉമ്മ അവരെ രണ്ടുപേരെ ഇങ്ങോട്ട് വിളിക്കി. ലൈലെ, നീ അബുവിനെ വിളിച്ചോണ്ട് ഇങ്ങോട്ട് വരാൻ. നിക്കാ വിളിക്കണു. മോനെ, നീ ചോദിച്ചാ മതി. എന്തായി വിളിച്ചത് പറയാം. അബു ഇരിക്കേ. അബുവിന് ഇവളെ നിക്കാ കഴിക്കാൻ ഇഷ്ടമാണ്. എല്ലാവർക്കും സമ്മതമാണെങ്കിൽ നമുക്കിഷ്ട. നിലക്കോടി ഉമ്മ, ഇനി ആലോചിക്കാനൊന്നും ഇല്ല. നിക്കാഹ് നടത്താൻ പണം ഉണ്ടാക്കിയാ മതി. നമ്മുടെ നിക്കാഹിന് മുമ്പ് ഇവിടെ വേറൊരു നിക്കാഹ് നടക്കാനുണ്ട്. വേറൊരു നിക്കാഹ്? ഈ കൈക്ക് ഒന്നും അറിയാത്തതുപോലെ. രണ്ട് നിക്കാഹ് ഒന്നിച്ച് നടത്തണം. അബു വീട്ടിലെ സെലവിന് തന്ന പണത്തിൽ നിന്ന് നമ്മള് മിച്ചം പിടിച്ചുണ്ടാക്കിയ കാശായത്. Thank you.
ഉത്സാഹ എത്ര മേളത്തോടെ നടത്തിയാലും തീർത്താ തീരാത്തൊരു കുറവുണ്ട് മോനെ. എന്താണുമ്മ? എന്റെ ബാപ്പ നടത്തേണ്ട കാര്യങ്ങളാ ഞമ്മള് ചെയ്യണത്. ഒന്ന് എളുപ്പം നടക്കണോ? അജോർക്ക് ചേരി പൂട്ടിയാൽ ഖജനാവിൽ പണം എത്തിക്കാൻ കഴിയില്ല. ക്ഷമിക്കണം സായിപ്പേ, പോലീസ് കാവലോടെ ഖജനാവിലേക്ക് കൊണ്ടുപോയ പണം കൊള്ളയടിക്കുമെന്ന് ആരും വിചാരിച്ചില്ല. കപ്പം കൊടുക്കാനുള്ള പണമാണ് സായിപ്പേ അവൻ കൊണ്ടുപോയത്. ഒരു കൊല്ലക്കാരനെ വീട്ടാക്കാൻ നിങ്ങൾക്ക് കക്ഷിയില്ലെങ്കിൽ ട്രാവൻകൂറിനെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വിട്ടു തരും. സായിപ്പേ, നിങ്ങൾ റെസ്റ്റ്ലെസ് ആകണ്ട മിസ്റ്റർ. വിത്തിൻ 24 അവർ ആടിമഖാനിന്റെ ചാപ്റ്റർ ഞാൻ പ്രോസു ചെയ്തു കാണിച്ചു താറാ. മിസ്റ്റർ ജംഭുകരാമൻ വെറി ദേവമ്മ. സായിപ്പേ, ഒന്നും അടങ്ങുന്നില്ലേ? ആനക്കാരത്തിനിടയ്ക്ക് ആ ചേനക്കാരി. വാട്ട് ഇസ് ക്ഷമ? മിസ്റ്റർ ലോറൻസ്, ഡോണ്ട് മേക്ക് ദിസ് ഡിസ്റ്റർബൻസ്. You can go. No, no. I am your guest. I want the tata curry. Oh, excuse me. He's semi-cock. What? No, no, no. He's little bit over. Edo butler, idana kondu poi onnu karathu. Yora sabe namakku sleep pa. No, no. Abbe namakku hunting nu pa. Hunting? Yes. Peter? Yes. You are sensible. Yes. Get my bottle and arrange everything. Yes, come in. Michael. Mr. Jampukaram, you carry on. കപ്പം കൊടുക്കാൻ ഒരാഴ്ചത്തെ അവധി തരാൻ സായിപ്പ് കമ്പനിക്കാർക്കൊന്ന് എഴുതണം. നമ്മളെടുത്താം. But one thing, this is the last chance. Is it a nice pot for hunting? Yes. Get my gun. Your coke is ready. Thank you. I am cleaning so slow. Stop your drinking, Saipe. No! What? No! Oh, no. Get me! Up! Oru vella pole kanunnundu Peter. Okka ayiki ayinte adi cherna adi sayu. Fool! I am not adi sayu. I am Lawrence Michael. O nasham! Yendu nasham! Onnumilla! Njan adi sayu ennu paranjathu saayippinte perella. വണ്ടി വിടണ്ട, ഞാൻ ഷൂട്ട് ചെയ്തത് കറക്റ്റ് ആണ് പീഠ. താനും ഞാൻ കളഞ്ഞിട്ട് പോവും. പറഞ്ഞാക്കാം. പോവും, നീ പോകുമ്പോ. അയ്യോ സായിപ്പേ, ഫോട്ടോ എടുക്കോ, എന്നെ കാട്ടിക്കളയും. സായിപ്പേ എടുക്കണൊക്കെ. അതാ അവിടെ നിർത്തേ, നിർത്തേ, നിർത്തേ. ആ അങ്ങോട്ട് നോക്ക് സായിപ്പേ. ഇട്ടോടാ ഇട്ടോ.
നിന്റെ പേരിലുള്ള കേസുകൾക്ക് കോടതി വിചാരണ ഇല്ലാതെ തീർപ്പേൽപ്പിക്കാനാണ് സായിപ്പ് തീരുമാനിച്ചിരിക്കുന്നത്.
വർഷോന്റെ കൊടിമരത്തില് ഇവിടെ സൈത്താനാണ് കൊടിയേറ്റിയിരിക്കുന്നത്. കോടതി പോയാലും ഇല്ലാലും നമ്മുടെ അവസാനം എന്താണെന്ന് ഞങ്ങൾക്കറിയാം. മിസ്റ്റർ ജംഭുഗാറാമൻ ട്രാവൻ കൂറിൻ ഇയോ പാട്ടേ ഈഗൾ എന്നാണ് പറയുന്നത്. ഇവനെ കാണുന്ന പോലെ അല്ല സാഹിബേ, ഇവൻ അടിമത്താവളത്തിൽ നിന്ന് ചാടിയത് നാടായ കൊളയും കൊലയും നടത്താനാണ്. ഈ ബ്ലഡി സ്റ്റൂപ്പിഡിനെയല്ലേ ദേവമ്മ ലവ് ചെയ്യുന്നത്? സാഹിബേ, അമ്മയും പെങ്ങളെ മറന്നുകൊണ്ടാണ് ചോദ്യം ചോദിക്കുന്നത്. യു ഷറാം, ഈ ഷടാപ്പ് കേട്ടാല് ഇവിടെ കിന്നരി തൊപ്പിയും വെച്ചുകൊണ്ടിരിക്കുന്ന ചില നായ്ക്കൾ പറിച്ചെന്ന് വരും. ഇവൻ അതിരു കടക്കുന്നു. നമ്മൾ അതിര് കടന്നെങ്കിൽ അത് പിറന്നു വീണ് പിച്ച വെച്ച് ഈ മണ്ണിലാണ്. ഈ മണ്ണിന്റെ അതിരും വരുമ്പോ തീരുമാനിക്കേണ്ടത് കടലിലേക്ക് നിന്ന് വന്നവരല്ല. ഈ നാടിന് നാടാക്കിയത് കമ്പനി സാഹിബ്മാരാണെന്നുള്ള കാര്യം നിന്നെ പോലുള്ള മൃഗങ്ങൾക്ക് അറിയില്ല. പെറ്റമ്മേന്റെ മുലപ്പാല കുടിക്കാനെ കൊണ്ട് സർവാധികാരി അമ്മുന്നിന് കറവക്കാരന്റെ സഹായം വേണം. ഇപ്പോഴാണ് നമുക്ക് മനസ്സിലായത്. അടിമക്കണ്ണേ, അടിമക്കണ്ണിന് വലിയ പഠിപ്പൊന്നുമില്ല. പക്ഷെങ്കില് ഈ മലനാട്ടിൽ വന്നിരിക്കുന്ന വെള്ളക്കാരൻ കൊള്ളക്കാരനാണ്. ഞങ്ങൾക്കറിയാം വെള്ളക്കാര് വെളുത്തമ്പിയെ കണ്ടവരാണ്. വേലുത്തമ്പിന്റെ ചെഞ്ചോര വീണത് മണ്ണിലല്ല സാഹിബേ, മാനമുള്ള മലനാട്ടു മക്കളുടെ ഹൽബിയാണ്. കാലം ചെല്ലും തോറും അത് വെള്ളപ്പറിച്ചുകളെ വേരോടെ പിഴുതെറിയുന്ന ഒരു കൊടുങ്കാറ്റായി മാറുമെന്ന് സാഹിബ് ഓർമ്മിച്ചോ. മിസ്റ്റർ ജംഭുഗാറാമൻ, ഹി ഈസ് എ നമ്പർ വൺ ക്രിമിനൽ. അതെ സാഹിബേ, ലോറൻസ് സാഹിബിനെ കൊന്ന ഇവൻ നാളെ അങ്ങേ കൊല്ലാനും മടിക്കില്ല. യു ആർ കറക്റ്റ്, ബട്ട് ഹി ഈസ് സോ യങ് സോ ആടിമ ഖാനിന് നമ്മൾ ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നു. എന്താണ് സാഹിബേ? നമ്മെ ഇൻസൾട്ട് ചെയ്തതിനു ഇവൻ മാപ്പ് ചോദിക്കോ? അത് വേണം സാഹിബേ. എടാ, നിന്നെയും നിന്റെ കൂട്ടുകാരനെയും ശിക്ഷിക്കുന്നതിന് മുൻപ് സാഹിബിനോട് മാപ്പ് ചോദിക്കുന്നതാണ് നിനക്ക് നല്ലത്. മാപ്പ് ചോദിക്കാനാ? ഈ പരദേശിയാണ്. മിസ്റ്റർ ജംഭുഗാമൻ, ദിസ് ഈസ് മൈ പ്രസ്റ്റീജ്. നാളെ രണ്ടിനെ ഫയർ ചെയ്യൂ. കൊണ്ടുപോകൂ.
മുളമൂട്ടിലെ താത്തമ്മയുടെ മോൻ അടിമക്കനല്ലേ? അതെ. വാപ്പുവിന് മോന് മനസ്സിലായില്ലേ? പടശോനെ, നമ്മുടെ കുഞ്ഞുമോനെ നമ്മുടെ കൈകൊണ്ട് നിന്ന് കൊല്ലാനാണോ നീ കൊണ്ടുത്തന്നത്? മരിക്കുന്നതിന് മുമ്പ് വാപ്പയെ കാണാൻ കഴിഞ്ഞില്ല. നമുക്കത് മാത്രം മതി. മോനെ, പാപ്പ Thank you.
എന്താ ആലോചിക്കുന്നത്? ഒന്നുമില്ല. ഇനി ഒന്നിനെ കുറിച്ച് ആലോചിച്ചിട്ട് ഫലമില്ല. നമ്മൾ അവസാനിക്കേണ്ടത് ബാപ്പാന്റെ ജീവിതമാണ് അവസാനിച്ചത്. വീട്ടിലെ കാര്യം പറഞ്ഞാൽ എന്ത് തന്നെ പറഞ്ഞാലും നമ്മൾ ഇനി തളർന്നിട്ട് കാര്യമില്ല. ഈ ദുനിയാവിൽ നമുക്ക് ചെയ്തു വെക്കേണ്ട വലിയൊരു കടമയുണ്ട്. എന്താണ്? നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന അടിമകളെ മോചിപ്പിക്കണം. അതിനു മുമ്പ് നമ്മുടെ ഉയിര് പോയാലും നമ്മൾ പോലീസിന് പിടികൊടുക്കൂല. ഈ മലയിടുക്ക് നമുക്ക് എത്ര കാലം വേണമെങ്കിലും ഒളിഞ്ഞു താമസിക്കാൻ പറ്റിയ സ്ഥലമാണ്. നേരാണ്. പക്ഷെങ്കിൽ നമ്മൾ ഇവിടെയാണെന്ന കാര്യം വീട്ടിലറിയിക്കണം. എന്നാ നമുക്ക് വീട്ടിലോട്ട് പോവാം. വീട്ടിലേക്ക് നീ പോയാ മതി. നീ മടങ്ങി വരുന്നതിനുള്ളില് നമ്മൾ അടിമത്താവളം വരെ പോയി വരാം. 56 57 58 അതൊക്കെ ഉണ്ട്. 5 ഇപ്പൊ ശരിയായ എല്ലാം കൂടി ഒരു വലിയ എരിപ്പ് വെട്ടിയിലാക്കി അടിമത്താവളത്തിൽ കൊണ്ടുപോയി കുഴിച്ചിരുന്നു. ആ പെട്ടിവർക്ക് മലയാളി നമ്മൾ കവർ ചെയ്യുന്ന ഒരു ഖജനാവിലെ പണമല്ലേ അത്? നീ ഉദയഗിരി കോട്ടയ്ക്കകത്ത് ശാമ്പലാകുമെന്ന് വിചാരിച്ചല്ലേ പടശോൻ അവിടെ നിന്ന് നമ്മളെ ഉയിരോടെ വിട്ടയച്ചെന്നറിയാമോ? കണ്ണീരി സ്വരയും പണമാക്കലും ഇബിലിസിനോട് പകരം വീട്ടാൻ. അങ്ങോ പകരം വീട്ടണ്ട, പങ്കു വേണമെന്ന് ചോദിച്ചോളി മലയാളി തരും. നമുക്ക് പാവശ്ശേട്ടുണ്ടാക്കുന്ന പുറത്തിന് പങ്കുവെറ്റാനുള്ള നമ്മൾ വന്നത്. പിന്നെ നിനക്ക് എന്താണ് വേണ്ടതെന്ന് പറ. എന്താണ് നോക്കി നിൽക്കുന്നത്? കെട്ടാനല്ലേ പറഞ്ഞത്? മലയാളി ഇവര് വന്നിരിക്കുന്നത് മലയാളിയുടെ ഭൂതത്തിന്റെ നമ്മുടെ വീട്ടിലാണ്. അല്ല നമ്മുടെ ഭൂതത്താ അരവക്കട്ടെ. നീ നമ്മുടെ മാനം കെടുത്തരുത്. മാനമുള്ളത് മനുഷ്യന്മാർക്കാണ്. നിങ്ങൾ പണത്തിന് വേണ്ടി മനുഷ്യന്മാരെ അടിമകളാക്കുന്ന ഹറാമിയാണ്. ഒരു അടിമേന്റെ പച്ച പ്രാണം പറയണ വേണം. നമ്മളെ കൊല്ലരുത്. കൊല്ലാതിരിക്കണമെങ്കിൽ അടിമത്താവളം കൊണ്ടുണ്ടാക്കിയ പണം മുഴുവൻ ഈ അടിമകൾക്ക് കൊടുക്കണം. നമ്മൾ കൊടുക്കാവേ. ഈ പണം ഇപ്പൊ തന്നെ ഖജനാവിൽ എത്തിക്കണം. എത്തിക്കാവേ. കൊലയും കൊള്ളയും ചെയ്തുണ്ടാക്കിയ പണം വരുതാ മനുഷ്യൻ വരുതാ. മനുഷ്യനാണ് വലുത്. എല്ലാം മറന്ന് നിങ്ങൾ നമുക്ക് മാപ്പ് തരണം. എന്ത് മുതല് നമ്മൾ മനുഷ്യരായി ജീവിക്കും. അടവക്കളെ കണ്ടുവെക്കാൻ വേണ്ടിയാണ് അബൂഖാന്റെ കൂടെ നമ്മൾ വന്നത്. പോയ കാര്യം എന്തായി? ഇബ്രാഹിം മുതലാളി മനസ്സിലായി. അടിമത്താവളം ഇടിച്ചു നിരത്തി. എന്റെ ബദരിങ്ങളെ അത് കേട്ടപ്പോഴേ മതിയായി. ഉമ്മയില്ലേ എന്ത് സീൻ? ഉമ്മാക്ക് തീരെ വയ്യ. എങ്ങനെങ്കിലും വന്ന് കാണണം. പോലീസ് എല്ലായിടത്തും ചുറ്റണുണ്ട്. പോലീസ് ഒഴിയണ നേരത്തെ ഇങ്ങള് വന്നാ മതി. അത് ഞമ്മളെങ്ങനെ അറിയും? അതിന് ഞമ്മളൊരു വഴി കണ്ടിട്ടുണ്ട്. എന്താണ്? അതാ ആ പുലിപ്പാറ കണ്ടോ? പോലീസ് ഒഴിയണ നേരം നോക്കി ഞമ്മൾ അതിന്റെ മുകളിൽ ഒരു വിളക്ക് വെക്കും. അപ്പൊ വന്നിച്ചാ മതി. ശരി. ഫൈനപ്പൊ പോയിട്ട് ഇനിയും കാണുന്നില്ലല്ലോ ഉമ്മ. ഓള് മോനെയും കൂട്ടിക്കൊണ്ടേ വരൂ. മോളെ മരുന്നും കുടിച്ചോണ്ട് പോയി കിടന്നു. നിന്റെ മോനെ കണ്ടുവിട്ടു ഞങ്ങൾ നോക്കട്ടെ. അടക്കല്ലേ പറഞ്ഞു. Thank you.
പുലിപ്പാറ വിളക്കാണ്. വരി നമുക്ക് പോവാം. ഉമ്മാനേം പെങ്ങളേം പോലീസ് പിടിച്ചോണ്ട് പോയി. ഇവിടെ വന്ന് അറിയിച്ചാല് എങ്ങനെയെങ്കിലും വിടുവിക്കുമെന്ന് പറഞ്ഞു. നീ അടിമക്കണ്ണിന്റെ ആരാ? നമ്മുടെ പേര് സൈനബ എന്ന. അവരാ നമ്മളെ കെട്ടാൻ പോണത്. അടിമക്കണ്ണോ? അവര് ഞമ്മക്ക് പ്രാണന. അടിമക്കണ്ണ് നിന്റെ പ്രാണനാണെന്നോ? അങ്ങനെയാ ഞമ്മൾ അവരെ സ്നേഹിക്കണത്. നീ സ്നേഹിക്കണ ഞമ്മള് അവരെ സ്നേഹിക്കുന്നെന്ന് പറഞ്ഞതിന് കൊച്ചമ്മെന്തിനാ ഞമ്മളെ തല്ലിയത്? ഇത് കണ്ടോ, ഞമ്മളെ കല്യാണം ഉറപ്പിച്ച് അവരിട്ട മോതിരം. അടിമക്കണ്ണിന് എന്നെ ഇഷ്ടമല്ലേ? ഇഷ്ടമാണ്. ഒരു പെങ്ങളെ പോലെ അടിമക്കണ്ണേ. അടിമക്കണ്ണ് ഉയരുള്ളത് വരെ ദേവമ്മയ്ക്ക് കൂടെ പുറത്തായിരിക്കും. നമ്മൾ പോണ്. സൈനബ എന്നോട് ക്ഷമിക്ക്. കൊച്ചമ്മ എന്തിനാ കരയണത്? ഒന്നുമില്ല, ഞാൻ ഒരാളെ സ്നേഹിച്ചിരുന്നു. പക്ഷേ ഞാൻ അയാളെ കണ്ടിരുന്നത് പോലെയല്ല അയാൾ എന്നെ കണ്ടതെന്ന് ഒടുവിലാണ് മനസ്സിലായത്. ആ നിരാശ കൊണ്ടാണ് ഞാൻ എന്നെ തന്നെ മറന്ന് നിന്നെ തല്ലിപ്പോയത്. ഞമ്മള് വന്ന കാര്യം സൈനബ പൊയ്ക്കുള്ളൂ. ദേവമ്മയുടെ ജീവൻ കൊടുത്തെങ്കിലും ഉമ്മയും പെങ്ങളെയും വിടിയിക്കുമെന്ന് അടിമക്കണ്ണിനോട് പറഞ്ഞേക്കേ. ശരി കൊച്ചമ്മേ. അടിമക്കണ്ണിന്റെ ഉമ്മയും പെങ്ങളെയും പോലീസ് പിടികൂടിയെന്ന് അറിഞ്ഞു. വീണ്ടും അവന്റെ കാര്യമായിട്ടാണോ വന്നിരിക്കുന്നത്? അല്ല, അടിമക്കണ്ണ് ചെയ്ത തെറ്റിന്റെ പേരിൽ ആ വയസ്സായ ഉമ്മയും പെങ്ങളെയും തടവിലാക്കിയത് അനീതിയല്ലേ? അവരെ അന്വേഷിച്ച് അടിമക്കണ്ണ് വരുമ്പോൾ അവനെ പിടികൂടാൻ വേണ്ടിയാണ് ആ തന്ത്രം പ്രയോഗിച്ചിരിക്കുന്നത്. ഓ ധിക്കാരി ഇഞ്ചിഞ്ചായി കൊല്ലുന്നത് കണ്ടാലേ എനിക്ക് മനസ്സമാധാനം ഉണ്ടാകും. അടിമക്കണ്ണിനെ കൊല ചെയ്യുന്നതിന്റെ പേരിൽ നിങ്ങൾക്ക് എന്ത് നേട്ടമാണ് ഉണ്ടാകാൻ പോകുന്നത്? ഞാൻ ആഗ്രഹിച്ചതൊന്നും നേടാൻ കഴിയാത്തത് അവൻ കാരണമാണ്. മനസ്സിലായില്ല. ദേവമ്മയുടെ മനസ്സിൽ എനിക്ക് സ്ഥാനമില്ലാതാക്കിയത് അവനല്ലേ? സ്ഥാനമുണ്ടായല്ലോ. അടിമക്കണ്ണിന്റെ ഉമ്മയെയും പെങ്ങളെയും വിട്ടയക്കാമോ? തീർച്ചയായും. എന്റെ ആഗ്രഹം സാധിച്ചു തരാമെന്ന് നീ സത്യം ചെയ്താൽ ഈ നിമിഷം വിട്ടയക്കാം.
സത്യം. ദേവമ്മേ, ഈ ഒരു ജന്മസാഫല്യം നേടാൻ വേണ്ടിയാണ് ഞാൻ ഈ ലോകത്ത് പലതും ചെയ്തത്. ദേവമ്മ എന്റേതായി കഴിഞ്ഞ നിലയ്ക്ക് ഇനി ഞാൻ ഒന്നും മറച്ചു വെക്കുന്നില്ല. നാം ഇനി ഒരുമിച്ച് ജീവിക്കേണ്ടവരല്ലേ. എനിക്ക് വേണ്ടി അവിടുന്ന് എന്തെല്ലാം ത്യാഗം ചെയ്തെന്നാണ് പറയുന്നത്? ഞാൻ ത്യാഗത്തേക്കാൾ ദേവമ്മയ്ക്ക് ദ്രോഹമാണ് ചെയ്തത്. അതെ, നിന്റെ സ്നേഹം പിടിച്ചു വെച്ചാൻ വേണ്ടി തടസ്സമായി നിന്നവരെയെല്ലാം ഞാൻ തീർത്തു കെട്ടി. അതിലൊരാളായിരുന്നു വീരഭദ്രൻ തമ്പി. തമ്പി, നിനക്ക് വേണ്ടിയാണ് കൊല ചെയ്തത്. അടിമക്കന്നിനെ വകവരുത്താൻ തീരുമാനിച്ചതും നിനക്ക് വേണ്ടി മാത്രമാണ്. ഇപ്പോൾ എനിക്ക് നിന്നോടുള്ള സ്നേഹം എത്രത്തോളം ഉണ്ടെന്ന് ബോധ്യമായില്ലേ? എല്ലാം ബോധ്യമായി. ദേവമ്മേ, അരുത്. അടിമക്കണ്ണിന്റെ ഉമ്മയും പെങ്ങളെയും വിട്ടയച്ചിട്ട് എന്റെ മണിയറയിലേക്ക് വരൂ. ഞാൻ അവിടെ വരുന്നത് ശിവസ്വാമിക്ക് ഇഷ്ടമാകും. അവരെ നാട്ടിലേക്ക് അയച്ചിട്ടേ നമ്മുടെ പുതിയ ജീവിതം ആരംഭിക്കൂ. നമ്മളെ വിട്ടയച്ചു മോളെ. ആ ദേവമ്മ കൊച്ചമ്മ നല്ല മനസ്സുള്ളവരമ്മ. ഞമ്മളെ വിട്ട കാര്യം ഇക്കായി അറിയിക്കണം. സൈനബ, നേരെ ഒന്ന് ഇരുട്ടിക്കോട്ടെ. പുലിപ്പാറയെ വിളക്ക് വെച്ച് വിവരം അറിയിക്കാം. ദേവമ്മേ, ഈ മണിയറയിൽ നിന്നോടൊപ്പുള്ള രാത്രി, ഇതിൽ കവിഞ്ഞൊരു ജീവിതാഭിലാഷവും എനിക്കില്ല. ഞാൻ അങ്ങയുടെ ഭാര്യയായി തീരുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. എന്തിനാ എത്ര തിടുക്കം? ഞാനിനി എന്നാ അങ്ങിട്ടുള്ളതല്ലേ. ഞാൻ സ്വയം മറന്നുപോകും. ഇത് നമ്മുടെ അതിരാത്രിയാണ്. സ്വയം മറക്കരുത്. എല്ലാം ചടങ്ങനുസരിച്ച് തന്നെ വേണം. ഞങ്ങൾക്കറിയാം.
ഈ നാടിന്റെ മക്കളാണ്, അടിമകളല്ല.